सूबी ब्रदर वाइफ प्रिय सुखम कोरोना बंधप अस्वस्थ नमुक नम कुोड़ी वीटल पेट सोष नुभविक अब नम्बर सहोद नज्य मेपा जन असुखम कोरोना बंद असुखम जन कष्टपुर मे बंधु वे नमुक ई समय अल्पस्र प्रार्थिक പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അസ്വസ്ഥതകൾ നമ്മുടെ ഉത്കണ്ഠകൾ അതോടൊപ്പം തന്നെ ലോകമാകെ രോഗബാധിതരായിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ അവരെ പരിചരിക്കുന്നവരെ രോഗം മൂലം മരണമടഞ്ഞവരെ അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രത്യാഘാതം പല പല രീതികളിൽ ലോക രാഷ്ട്രങ്ങളെ ബാധിച്ചിരിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ പല മാനസികവും ഭൗതികവുമായ പലതര പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ പരിപാലനയ്ക്ക് വിധേയമാണ് ദൈവം അറിയാതെയല്ല ഒന്ന് സംഭവിച്ചിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ തലമുടിയിൽ പോലും എണ്ണുന്ന ദൈവത്തിന്റെ പരിപാലനയിൽ ഇതൊന്നും യാദൃശ്ചികമല്ല എന്ന് നമുക്കറിയാം ഒത്തിരിയേറെ കേടുപറ്റിയിരിക്കുന്ന മുറിവേറ്റിരിക്കുന്ന ഈ ലോകത്തെ സൗഖ്യപ്പെടുത്തുന്നതിനായി നമുക്ക് സൃഷ്ടാവായ ദൈവത്തെ തന്നെ നമുക്ക് പരമേൽപ്പിക്കാം അവിടേക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശുശ്രൂഷയെ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ സവിശേഷമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു IHS മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇപ്പോൾ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വളരെ ഭക്തിയോടുകൂടി വലിയ വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഹൃദയത്തിൽ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സ്നേഹപിതാവേ അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായേ എന്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക ദൈവവും ഏക രക്ഷകനും സർവസ്വമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു സാത്താനെയും എല്ലാവിധ ആഡംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു പിതാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ അങ്ങ് തന്നെ ശുശ്രൂഷയെ നയിക്കണമേ ആമേൻ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെ നൽകിയിരിക്കപ്പെട്ടവളാകുന്നു പ്രിയമുള്ളവരെ നമുക്ക് സഭയുടെ വിശ്വാസ പ്രമാണം വലിയ വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു
പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ IHS മിനിസ്ട്രി ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC അതിനെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 12-ാം ക്ലാസ് വരെ മാത്രമാണ് നമുക്ക് മതബോധന ക്ലാസ്സുകൾ ലഭിച്ചിരുന്നത്. വളരെ ചുരുങ്ങിയ സമയമായിരുന്നു നമുക്കത് ലഭിച്ചിരുന്നത്. അതുപോലും പലപ്പോഴും നമ്മൾ പങ്കെടുത്തിരുന്നത് വളരെ താല്പര്യം കൊണ്ടും കൂടിയായിരുന്നില്ല. പിന്നെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ധ്യാനങ്ങളിൽ കൂടിയും ഇടവകളിലുള്ള കൂട്ടായ്മകളിൽ കൂടിയും ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സഭയെക്കുറിച്ച് ആധികാരികമായി അറിയുവാനുള്ള ഒരു സോഴ്സ് അത് വളരെ പരിമിതമാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സഭ പുറത്തിറക്കിയ ഒരു ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ വേണമെന്ന് പല രൂപതകളിലും പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പലരൂപത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ കുടുംബങ്ങളിലും തന്നെ ഈ പുസ്തകം വേണമെന്ന് നിർബന്ധമായിട്ടിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും പുസ്തകം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, എല്ലാവരും ഉപയോഗിക്കണം പറഞ്ഞിരുന്നു. പക്ഷെ അതേക്കുറിച്ചുള്ള നമ്മളെ എന്തുമാത്രം ഉപയോഗിച്ചെന്നൊക്കെ ഉള്ളത് ഇപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥം. അപ്പൊ നമുക്ക് ആ പുസ്തകത്തെ കുറിച്ചുള്ള നമ്മൾ പിന്നെ സുബി പറഞ്ഞതുപോലെ നമ്മൾ ആ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പഠന പരമ്പര പല എപ്പിസോഡുകളായിട്ട് നമ്മളിങ്ങനെ പങ്കുവയ്ക്കുന്നതാണ് ഈ ശുശ്രൂഷ. അപ്പൊ ഇന്ന് ആമുഖമാണ്, നമ്മൾ കരിവ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മതബോധന ഗ്രന്ഥം പുസ്തകം. ഇതാണ് 1992 വിശുദ്ധ ജോൺ പോൾ മാപ്പാപ്പയുടെ സമയത്താണ് ഇത് പുറത്തിറക്കിയത്. 2865 കണ്ണികളുള്ള ഒരു പുസ്തകമാണിത്. ഇതിനെ പൊതുവായിട്ട് നാലായിട്ട് തിരിച്ചിരിക്കുകയാണ്, നാല് ഭാഗം തിരിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് ജീവിക്കുന്നു, എന്ത് ആഘോഷിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ നാലായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോഴും ഇത് ഓരോ കണ്ണിക എടുത്ത് പഠിക്കാൻ സമയം നമുക്കില്ല. എന്നാലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി ഒരു വലിയ തീക്ഷ്ണത ജനിപ്പിക്കത്തക്ക രീതിയിൽ, അതേസമയം തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഈ പഠന സമയത്ത് തന്നെ ബോധ്യമാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് ഈ പുസ്തകം തന്നിരിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ഈ പുസ്തകം നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? ഒന്നിപ്പം സൂബി പറഞ്ഞത് തന്നെ, അതായത് പറഞ്ഞല്ലോ സഭയില് നമുക്ക് 12-ാം ക്ലാസ് ശേഷം അതായത് ഒരു അപ്ഡേഷൻ ഇല്ല, അതായത് വിശ്വാസികൾക്ക് മുതിർന്നവർക്കുള്ള ഒരു അലർട്ട് കാറ്റഗറിസം ഒരു ലഭ്യമല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ പുസ്തകം ലഭിക്കുന്നത്. നമുക്ക് പറഞ്ഞു ആ പുസ്തകം ലഭിച്ചുവെങ്കിൽ നമുക്കത് വേണത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാവുന്നത് പോലെ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ വീടുകളിലുണ്ട്, ഒത്തിരി നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ IHS മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യാനുള്ള ഉദ്ദേശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമയത്ത് നമുക്ക് ഒത്തിരി പേർക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും, അവർക്ക് സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മറ്റു പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ നമുക്കറിയാം ആദിമസഭ തൊട്ട് ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ കൂടിയും സംഘർഷങ്ങൾ കൂടിയാണ് സഭാമകൾ കടന്നുപോയിട്ടുള്ളത്. അത്രയും എന്ന് പറയാൻ പറ്റില്ല തന്നെയും ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു, 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു സംഘർഷ സമയമാണ് ഈ കൊറോണ ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ വിശ്വാസത്തിന്റെ വലിയൊരു ഉറപ്പും ജ്വലനം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്കുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധരായുള്ള ക്രിസ്ത്യാനികള് പ്രതിസന്ധികളെ അതിജീവിച്ചത് വിശ്വാസത്തിന്റെ ഒരു വലിയ ശക്തി കൊണ്ടാണ്. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് സഭയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തെ ഒന്നുകൂടി ജ്വലിപ്പിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ക്രിസ്തുവിന് ശരിയായ രീതിയിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തയ്യാറാക്കുക എന്നാണ് നമ്മൾ ഈ ശുശ്രൂഷ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതുപോലെ അത് നമ്മള് ഇന്ന് മുതല് ഒന്നുകൂടെ വിവരിച്ച് പറയുകയാണ്, അതായത് കത്തോലിക്ക സഭ എന്തിനാണ് വിശ്വാസികൾക്ക് ഈ പുസ്തകം നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അതുകൂടെ ഒന്ന് പറയുവാന്. അതായത് നമ്മൾ സാധാരണ കരുതുന്നത് സഭയിലെ കാര്യങ്ങളൊക്കെ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വൈദികരിലും സന്യസ്തരിലും മെത്രാന്മാരിലും ഒക്കെ മാത്രമാണ് അത് ആവശ്യമായിരിക്കുന്നത്. വിശ്വാസികളെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു വിചാരിക്കുന്നു. സഭയുടെ കാഴ്ചപ്പാടതല്ല, അതായത് സഭയുടെ മാത്രം പറയാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ മുതൽ എഫേസ്യസ് ലേഖനത്തിലൊക്കെ 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഓരോ വിശ്വാസിയും
ഞാനതിലെ വിശുദ്ധിയിലെ പരിപൂർണത പ്രാപിക്കുന്നു പറയുന്നുണ്ട്. എല്ലാ വിശ്വാസിയെയും കുറിച്ചുള്ള സഭയുടെ ആഗ്രഹം വിശ്വാസികൾ ഓരോരുത്തരും സഭയെ കുറിച്ചും സഭാഹൃദയങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. വിശുദ്ധനായ ജോൺ ബോൾ വിശുദ്ധനായ പോൾ ആർ പാപ്പയുടെ എക്ലേസിയാ സുവാൻ എന്നുള്ള ആ ഒരു ചാക്കലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിശ്വാസികള് ഈ സഭയെ കുറിച്ചുള്ള അറിവില് കാര്യമായിട്ട് പുരോഗമിക്കണം പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ മറ്റു സഭകളിലൊക്കെയാണ് ഈ പെന്തക്കോസ്റ്റ് സഭകളിലൊക്കെയാണ് നമുക്ക് വിശ്വാസ രൂപീകരണത്തിന് ബൈബിൾ മാത്രം ഉപയോഗിക്കുന്നത്. മറ്റു സഭകളിലൊക്കെ ബൈബിൾ മാത്രം ഒരു വിശ്വാസ സംഹിതയായിട്ട് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും വിശ്വാസത്തിന്റെ ഒരു സമഗ്രമായ സംഭാവന പ്രദാനം ചെയ്യുന്നു. വിശ്വാസത്തിന്റെ സമഗ്രതയ്ക്ക് വേണ്ടിയിട്ട് സഭ നമുക്ക് നൽകുന്നത് വിശുദ്ധ ബൈബിളിനോടൊപ്പം തന്നെ ഈ സഭയുടെ പ്രബോധനം കൂടിയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് പലപ്പോഴും പലർക്കും ഈ ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഒരു സംശയം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ സഭയുടെ പ്രബോധനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വന്നെടുത്ത് നോക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോന്നാണ് പലരും ചോദിക്കുന്നത്. ഇനി അത് ഉണ്ട്, അത് വീടുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളൊന്നും ആ പുസ്തകം എടുത്ത് അതിലോട്ട് ഒരു സംശയം നോക്കുന്നവരോ ആ പുസ്തകം കയ്യിലെടുത്ത് അതൊന്ന് വായിക്കുന്നവരോ വളരെ കുറവാണ്. പലരും പറയുന്നത് ഈ പുസ്തകം ദഹിക്കില്ല എന്നാണ് പറയുന്നത്, വായിച്ചാൽ ദഹിക്കില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ മനുഷ്യർ, അതായത് സാധാരണ ജനങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചാൽ വിശ്വാസികൾക്ക് അത് മനസ്സിലാകുവാൻ നമ്മളത് ഏത് രീതിയിൽ ഈ പുസ്തകം വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സമയത്തൊക്കെ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ പുസ്തകം ഞങ്ങൾ വായിച്ചു മനസ്സിലാകുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സഭയുടെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളിൽ സംശയമുണ്ടാകുമ്പോൾ ഈ പുസ്തകം നമ്മളൊരു ആൻസർ തേടാനായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ പുസ്തകം ഉപയോഗിക്കുന്നു എന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അതായത് നമ്മള് പറഞ്ഞതുപോലെ ഈ പുസ്തകം വായിക്കാനായിട്ട് വിശ്വാസികൾക്കുള്ള ഒരു വലിയ സംഘർഷം അത് മുമ്പ് സൂചിപ്പിച്ച പോലെ ഐഎച്ച്എസ് മിനിസ്ട്രിയില് നമ്മുടെ കോഴ്സുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പല കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് മുമ്പ് സൂചിപ്പിച്ചവരെ ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഭക്ഷണം നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല വലിയവരെ കഴിക്കുന്നത്. വലിയവർക്കുള്ള ഭക്ഷണം ചെറിയ കുട്ടികൾക്ക് ദഹിക്കുകയാണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി സഭ നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഈ കാറ്റഗറി അല്ലെങ്കിൽ രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖകളൊക്കെ. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു ആത്മീയ കാര്യങ്ങൾ തന്നെ മുഴുവൻ നിന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പുസ്തകത്തെ സമീപിച്ചു കഴിയുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനുള്ള സാധ്യത വളരെ കുറയും. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, വിശ്വാസികൾക്ക് കുറച്ചൊക്കെ അറിവുണ്ട്. ബൈബിൾ നമ്മൾക്ക് വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ജീവിക്കേണ്ടതും ആവശ്യമാണെന്ന അറിവുണ്ട്. അതേസമയം തന്നെ സഭയുടെ പ്രബോധനങ്ങൾ അതുപോലെ നമുക്ക് ആവശ്യമാണെന്നുള്ള അറിവില്ല. നമുക്കൊരു കാര്യം ആവശ്യമാണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകും. പക്ഷെ സഭയുടെ പുസ്തകങ്ങൾ മാത്രമല്ല കത്തോലിക്ക സഭ പോലും വിശ്വാസ ജീവിതത്തിന് അത്യാവശ്യമാണെന്നുള്ള അറിവ് പലപ്പോഴും ഇല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പലപ്പോഴും സഭയും സഭയുടെ ആധികാരിക ഗ്രന്ഥങ്ങളും ഒക്കെ വിശ്വാസികൾക്ക് തന്നെ ഒരു അലർജി ഒരു ദഹനക്കേട് സൃഷ്ടിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സഭയിൽ വിളി ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും, കാരണം നമുക്ക് സഭയിൽ വിളി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. വിശുദ്ധരാകാൻ വേണ്ടി കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ 2518 ആ ഖണ്ഡികം വായിക്കാം. 518 ഖണ്ഡിക വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗം 518 സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ഖണ്ഡിക 2518 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആവശ്യപ്പെടലുകളോട് പൊരുത്തപ്പെടുത്തുന്നവരെയാണ് ഹൃദയശുദ്ധിയുള്ളവർ എന്നത് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് ഈ പൊരുത്തപ്പെടൽ. അത് ശ്രദ്ധിക്കാൻ കേട്ടോ. നമുക്ക് വിശുദ്ധി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ചില പരിമിതമായ ചില കാര്യങ്ങളാണ് വിശുദ്ധിയെ കുറിച്ചുള്ളത്. എന്താണ് വിശുദ്ധി എന്നതിനെ കുറിച്ച് സംഘടിപ്പിക്കുന്നത്? സ്നേഹം, ശുദ്ധത അഥവാ ലൈംഗിക നീതിനിഷ്ഠ, സത്യത്തോടുള്ള സ്നേഹവും
നമ്മളുദ്ദേശിക്കുന്നതുപോലെ വിശ്വാസത്തിന്റെ മേഖലയിലും വിശുദ്ധി ആവശ്യമുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് വൈകാരികമായ രീതിയിലുള്ള ഒരു വിശുദ്ധി മാത്രമല്ല, വിശ്വാസത്തിന്റെ മേഖലയിലും നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. പിന്നെ ഈ ഇതേ കാര്യം തന്നെ നമ്പർ 89 പഠിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ മേഖലയിലെ വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതായത് തെളിഞ്ഞ ഒരു വിശ്വാസം. തെളിഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദിമസഭ മുതൽ കൈമാറ്റപ്പെട്ട് കിട്ടിയ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈശോ നമുക്ക് വെളിപ്പെടുത്തിയതും സഭ നൽകുന്നതുമായ ആ ഒരു സത്യവിശ്വാസം നമ്മൾ സ്വീകരിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് വിശ്വാസത്തിന്റെ വിശുദ്ധി. അതുവഴി നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ദൃഢത ലഭിക്കുന്നു ലഭിക്കുന്നു വിശ്വാസ വിശുദ്ധി കൈവരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റക്സിന്റെ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആമുഖമാണ്. ഞങ്ങൾ എന്താ വാസ്തവത്തിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റ് സൂചിപ്പിക്കുക മാത്രമായിരുന്നു. അപ്പൊ നാളെ മുതൽ നിങ്ങൾ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നാളെ മുതൽ പഠനം ആരംഭിക്കും. എന്റെ ആമുഖ കാറ്റഗസ്റ്റിന്റെ ആമുഖ മുതൽ നമ്മൾ നാളെ പഠനം ആരംഭിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടി ഒന്ന് നിങ്ങൾ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങുക. രണ്ട്, നിങ്ങളുടെ കൈവശം ബൈബിള്, കാറ്റഗസം ബുക്ക് ഉണ്ടെങ്കിൽ കാറ്റഗസം ബുക്ക്, ഒരു നോട്ട് ബുക്ക്, പേന, ഇവയെല്ലാമായിട്ട് നിങ്ങൾ വരിക. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീടെടുത്ത് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പരിചയമുള്ള പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഫേസ്ബുക്കിൽ കൂടിയും യൂട്യൂബിൽ കൂടി ലഭ്യമാകുന്നതായിരിക്കും. ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ID ബിജോ മേരി ഇമാക്കുലേറ്റ്, ആ ID നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ രണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ക്ലാസിന്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് സഭയുടെ പ്രബോധനത്തെ കുറിച്ച് ഉള്ള സംശയങ്ങള്, ഇനി നിങ്ങൾക്കുള്ള നല്ല അറിവുകള്, അതെല്ലാം നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ കൂടെ പങ്കുവെക്കാം. പ്രത്യേകിച്ച് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായ സംശയങ്ങള്, നല്ല പ്രത്യേകിച്ച് ബോധ്യങ്ങളൊക്കെ ക്ലാസ് വഴി ലഭിച്ചുവെങ്കിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഉത്തേജനത്തിന് വേണ്ടി അത് നൽകാവുന്നതാണ്. അങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടിയും നമുക്കൊരു ഒരു ദാഹത്തോടുകൂടി കൂടുതൽ അറിയാനുള്ള ഒരു ദാഹത്തോടുകൂടിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരാം. അപ്പം നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കുമ്പോൾ ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം. നമ്മൾ ഒരു ഇതൊരു അധികൊരു എന്താ ഒരു പ്രൊഫഷണൽ രീതി എന്നതിനെ കാണാനൊക്കെ ഉപരി ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ നിങ്ങളിൽ കണ്ടാൽ മതി. നമ്മൾ ദൂരത്തിൽ കുറച്ചുകൊണ്ട് നമുക്ക് തോന്നുന്നത് തന്നെ നമുക്ക് പറയാം സ്നേഹത്തിൽ നമ്മൾ ഒരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മ ആയിരുന്നുകൊണ്ട് പരസ്പരം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു ലാളിത്യം നമുക്ക് അവസാനം വരെ തീപ്പിയോട് ശ്രദ്ധിക്കാം. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ ശുശ്രൂഷയും സഭയുടെയും ലോകത്തിന്റെയും നാനാവിധ ആവശ്യങ്ങളെയും കൂടി പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അന്വേഷിക്കണമേ. ആമേൻ. അപ്പൊ നാളെ നമുക്ക് ഇതേ സമയത്ത് തന്നെ കാണാം. ഈശോ നമ്മളെ സമത്വം അനുഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.